നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാന്റെ 38 വരുന്ന ആണവ കേന്ദ്രങ്ങളെയാണോ അതോ വിശാലമായ എണ്ണപ്പാടങ്ങളെയാണോ? എങ്ങനെയായിരിക്കും ഇസ്രായേലിന്റെ തിരിച്ചടി എന്നോർത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ, മാത്രമല്ല ഇറാനും. ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനും ഏതിനും ഒപ്പം നിൽക്കും, പക്ഷേ ആണവ കേന്ദ്രങ്ങളെ തൊട്ടാൽ കളി മാറുമെന്ന് അമേരിക്ക ഇപ്പോൾ പറയുകയാണ്. ജി സി സിയിൽ അടക്കം സൗദിയുടെ ചർച്ച വരുന്നു. അങ്ങനെ നിരവധി നിരവധി അപ്ഡേഷനുകൾ ഉണ്ടാകുന്നു അല്ലേ സാർ? ഈ ഒരു ഘട്ടത്തിൽ നിരവധി അപ്ഡേഷനുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കരയാക്രമണം നടത്താൻ പറ്റാത്ത ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ എങ്ങനെയും ആക്രമണം നടത്തിയേ പറ്റുള്ളൂ, അതിന് ഏത് വഴിയും അവർ കണ്ടെത്തും. ഇപ്പോൾ നിരീക്ഷകർ പലരും പറയുന്നതാണ് ആണവ കേന്ദ്രത്തെയോ എണ്ണ പാടങ്ങളെയോ ഒക്കെ തന്നെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. എങ്ങനെയായിരിക്കാം ഒരു തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇസ്രായേൽ എങ്ങനെ ഇറാനെ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ലോകത്തിലെ യുദ്ധ വിദഗ്ധർ എഴുതുന്ന അനാലിസിസുകൾ അപഗ്രഥിക്കാനേ നമുക്ക് കഴിയൂ. അതല്ലാതെ ഇസ്രായേൽ പോലെ ജൂതന്മാരുടെ ബുദ്ധിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശക്തിയുള്ളവർ ഇന്ന് ലോകത്തില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒക്ടോബർ 2 റോഷ് ഹഷാന എന്ന അവരുടെ ഏറ്റവും ഒരു ആഘോഷ ദിവസം, അവരുടെ പുതുവർഷമായിരുന്നു. അതിന് തലേന്ന് ആഘോഷ തിമിർപ്പിലേക്ക് കടക്കാൻ ഒരുങ്ങവെയാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് വരുന്നത് ഇറാൻ ആക്രമിക്കാൻ പോകുന്നുവെന്ന്. പെട്ടെന്ന് തന്നെ അവരുടെ ഏകദേശം 10 മില്യൺ ആളുകൾക്ക് മെസ്സേജ് കൊടുത്തു. 10 ലക്ഷത്തോളം ജനങ്ങൾ പെട്ടെന്ന് തന്നെ ബങ്കറുകളിലേക്ക് മാറി. അവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇസ്രയേലിൽ അവരെല്ലാ വർഷവും അവരുടെ റോഷ് ഹഷാനയ്ക്ക് തൊട്ട് മുൻപ് അതേ ദിവസം തന്നെ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ജനസംഖ്യയുടെ ഒരു കണക്ക് പുറത്തുവിടും. ഇക്കുറിയും പതിവ് പോലെ അവർ തങ്ങളുടെ ജനസംഖ്യ, തങ്ങളുടെ ജൂതന്മാരുടെ എണ്ണം, അത് ഇസ്രായേലിലെ മാത്രമല്ല ലോകത്തെല്ലാ രാജ്യങ്ങളിലുമായി പരന്നു കിടക്കുന്ന ജൂതന്മാരുടെ എണ്ണം കൃത്യമായി ക്രോഡീകരിച്ച് അവർ പ്രസിദ്ധപ്പെടുത്തും. ഈ ജൂതന്മാരുടെ ഏത് ആവശ്യങ്ങൾക്കും ഈ സമൂഹം ഒരുമിച്ച് നിൽക്കും. അതിനീ ഇന്ത്യയിലാവട്ടെ, മധ്യേഷ്യയിലെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, കാനഡയിലെ, ഫ്രാൻസിൽ, എവിടെയാണെങ്കിലും ജൂതന്മാർ ഒരുമയോടെ നിൽക്കും. അതിൻ്റെ ഒരു സാക്ഷ്യപത്രം പോലെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്ക് അവർ പുറത്തുവിടുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്ക് 1,58,00,000 ജൂതന്മാരാണ് ഇന്ന് ലോകത്തുള്ളതെന്നാണ്. 1,58,00,000 വെറും 73,00,000 ജൂതന്മാർ മാത്രമാണ് ഇസ്രയേലിലുള്ളത്. പക്ഷേ ഏകദേശം 65,00,000 ജൂതന്മാർ ഇപ്പോൾ അമേരിക്കയിൽ കഴിയുന്നു. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം എന്നതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അമേരിക്കയിലെ ജൂത ജനസംഖ്യ, അമേരിക്കയുടെ ബുദ്ധി. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഒരു ജൂതനാണ്. ഇന്ന് റഷ്യയെ കീഴ്പ്പെടുത്തി എന്ന് പറയാൻ കഴിയില്ല എങ്കിലും റഷ്യയോട് ആക്രമണോത്സുകമായി യുദ്ധവുമായി നിൽക്കുന്ന വ്ളാദിമിർ സെലൻസ്കി ജൂതനാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന പല ബുദ്ധിരാക്ഷസന്മാരും ഈ ജൂത സമൂഹത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ വെറും 1.5 കോടി ജൂതന്മാർ ഇത്ര വലിയ ഒരു ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന കാഴ്ച നമുക്ക് മുന്നിൽ. അതാണ് ജൂതൻ്റെ ബുദ്ധി. അതുകൊണ്ട് തന്നെ ജൂതൻ എന്ത് ചിന്തിക്കുമെന്ന് പറയുക വയ്യ. പഴയ ഐൻസ്റ്റീൻ്റെ കാലം മുതൽ എലിസബത്ത് ടെയ്ലറുടെ കഥയൊക്കെ എടുത്താൽ ജൂത സമൂഹത്തിൻ്റെ ഒരു കരുത്ത് തന്നെയാണ്. ഇന്ന് നമ്മൾ സാം ആൾട്ട്മാൻ എന്ന OpenAI സ്ഥാപകൻ, ഇനി ഒരുപക്ഷെ വരും കാലങ്ങളിൽ ജൂതനായ മാർക്ക് സുക്കർബർഗിനേക്കാൾ വലിയ ഒരു തലത്തിലേക്കൊക്കെ വളർന്നു വരാനുള്ള സാധ്യതയുള്ളതാണ്. AI പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ ചിന്തകനും അതിൻ്റെ CEO സ്ഥാപകൻ, മറ്റൊരുപാട് തലങ്ങളിൽ ഇന്ന് ലോകത്തെ വാണിജ്യക്രമത്തെ അവർ നിയന്ത്രിക്കുന്നു. ബിസിനസ് സമൂഹത്തെ മാത്രമല്ല സാമ്പത്തിക മേഖലയപ്പാടെ അവർ നിയന്ത്രിക്കുന്നു. അത്ര വലിയ ശക്തിമത്താണ് അവരുടെ ചിന്തകളും അവരുടെ ബുദ്ധിയും. പഴയ 2nd ലോകമഹായുദ്ധകാലത്ത് ആ യുദ്ധഗതി മാറ്റിയത് ജൂതന്മാരാണെന്ന് നിരവധി കഥകൾ നമുക്കുണ്ട്. അപ്പം ജൂതന്മാരുടെ ചിന്ത എന്തുകൊണ്ടാണ് അമേരിക്കയുമായി ഇപ്പോൾ ചേർന്നു പോകുന്നത് എന്നതിന് പല ഉത്തരങ്ങളുണ്ട്. 1, അമേരിക്കയിലെ ജൂത ജനസംഖ്യ. അമേരിക്കയിൽ മാത്രമല്ല, കാനഡയിൽ ഏകദേശം 4 ലക്ഷം ജൂതന്മാരുണ്ട്. ജർമ്മനിയിലും ഓസ്ട്രേലിയയിലുമൊക്കെ ജൂതന്മാരുടെ ജനസംഖ്യ കുറവല്ല, അങ്ങനെ പരന്നു കിടക്കുകയാണ് ആ ജൂത സമൂഹം. 1.5 കോടി ജനങ്ങളെ ഉള്ളെങ്കിലും അവരുടെ ഒരു ഐക്യം. തങ്ങളുടെ ജൂത സമൂഹത്തിൽ ഇത്ര പേർ കൊല്ലപ്പെട്ടു ഈ വർഷം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ കൊല്ലപ്പെടുന്നത്, അതിൻ്റെ വരെ കണക്ക് അവർ സൂക്ഷിക്കുന്നു. സംരക്ഷിക്കാൻ പരമാവധി എന്ത് ചെയ്യും. ഒരു വിവാഹം കഴിക്കുമ്പോഴും ജൂതന്മാരെ മാത്രം, അങ്ങനെ അവർക്കിടയിലെ ചില ഈ രക്തപങ്കിലം എന്നൊക്കെ പറയുന്ന പോലെ രക്തത്തിൻ്റെ ചില, അത് പണ്ട് മുതലേ ഇവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ റോഷ് ഇപ്പോഴത്തെ ആഘോഷങ്ങൾ എടുത്താൽ, ഇപ്പോൾ യോം കീപ്പർ, അതൊക്കെ അവരുടെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മിക്കവാറും ശത്രുക്കൾ ഇവരെ ആക്രമിക്കുന്നത് ഇത്തരം വിശുദ്ധ വാരങ്ങളിലോ വിശുദ്ധ ദിവസങ്ങളിലോ അവരുടെ ആഘോഷ
ദിവസങ്ങളിലാണ്. കാരണം ആഘോഷം ജൂതനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ്. ആഘോഷിക്കാൻ അവർക്കൊരു മടിയുമില്ല. ആഘോഷ തിമിർപ്പിലാകുന്ന ജൂതനെ ഒരു പക്ഷേ പാതി ആഘോഷത്തിലായിരിക്കും എന്നതുകൊണ്ട് തന്നെ വേണ്ടത്ര ജാഗ്രത ഉണ്ടാവില്ല. കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി അവർക്കൊരു പ്രാധാന്യമുള്ള ദിവസമായിരുന്നു. അത് ആ ദിവസം കണക്കുകൂട്ടിയാണ് ശത്രുക്കൾ ആഞ്ഞടിക്കുന്നത്. ഇറാനും അതുതന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഒരു ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയുക വയ്യ, അമേരിക്ക വിശ്വസിക്കുക വയ്യ. കാരണം അമേരിക്ക ഇപ്പോൾ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തരുത് എന്ന് ഇസ്രായേലിനോട് പരസ്യമായി പറയുമ്പോൾ രഹസ്യമായ അമേരിക്കയുടെ പദ്ധതി എന്തെന്ന് നമുക്കറിയില്ല. കാരണം ഇറാനെ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാനാവാം. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല, അതുകൊണ്ട് അവിടെ അത്ര സുരക്ഷയൊന്നും ഒരുക്കേണ്ട എന്ന് ഇറാനെ ബോധ്യപ്പെടുത്താനാകാം അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അത്യന്തം അപകടകരമാണ്. ഇറാൻ ഇതുവരെ തങ്ങൾക്ക് ആണവായുധങ്ങൾ ഉണ്ട് എന്ന് ലോകത്തോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ആണവ രാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇറാൻ്റെ കയ്യിലുള്ള ആണവശേഷിയെക്കുറിച്ച് ഇപ്പോഴും ചില അവ്യക്തതകൾ തുടരുന്നു. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക, ആണവ കേന്ദ്രങ്ങൾ ഇല്ലായ്മ ചെയ്യുക, അത് ഇസ്രായേലിൻ്റെ ജൂതന്മാരുടെ ഒരു വലിയ ആഗ്രഹം തന്നെയാണ്. കാരണം ഇറാൻ ആണവശക്തിയായാൽ അതിൻ്റെ ഫോർമുല ഇസ്രായേലിലേക്ക് എത്തും എന്നവർക്ക് ഉറപ്പുണ്ട്. ലോകത്തെ അപകടപ്പെടുത്താനുള്ള ആ ഒരു ഇറാൻ്റെ നിശ്ചയദാർഢ്യം അത് കൃത്യമായി മനസ്സിലാക്കിയവരാണ് ഇസ്രായേൽ. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് ഒടുങ്ങാത്ത പകയുണ്ട് ഇറാനോട്. ആ പക അവർ തീർക്കും. അത് വർഷങ്ങൾക്ക് മുൻപേ തങ്ങളുടെ മനസ്സിൽ കുറിച്ചതാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് മുൻപ് പറഞ്ഞിട്ടുണ്ട്. 2000 ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിൽ 2016-17 കാലഘട്ടത്തിൽ അല്ല, അത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയപ്പോഴാണ് നേർക്കുനേർ ട്രംപ് വെല്ലുവിളിച്ചത്. ഇറാൻ ആ പരമോന്നത നേതാവിനെ വെല്ലുവിളിക്കുകയും വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു സമയം കുറിച്ച് വച്ചിട്ടുണ്ട്. അത് അമേരിക്ക സമയം കുറിക്കണമെങ്കിൽ ഇസ്രായേൽ ആ സമയം പറഞ്ഞു കൊടുക്കണം. മൊസാദിൻ്റെ ബുദ്ധിയിൽ ആ സമയവും തീയതിയും സ്ഥലവും കുറിക്കപ്പെടണം. അതാണ് അവിടുത്തെ ഒരു പൊതുഘടന. അങ്ങനെയെങ്കിൽ ഈ സമയം എടുത്തുകൊണ്ട് ഒരു പക്ഷേ അവർ നേരത്തെ തന്നെ സമയവും കാലവും തീയതിയും ഒക്കെ കുറിച്ചിട്ടുണ്ടാകണമായിരിക്കില്ലേ സർ? മൊസാദിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും അല്ല, പക്ഷേ അവർക്ക് നമ്മൾ ഇസ്രായേലിൻ്റെ ഒരു ശൈലി വീക്ഷിക്കുകയാണെങ്കിൽ ആദ്യം അവർ ഹമാസിനെ ആക്രമിക്കുന്നു. ഹമാസിനെ പൂർണ്ണമായി തളർത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ദിവസങ്ങളിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ വളരെ കുറവാണ്. ഗാസ മുനമ്പിൽ നിന്ന് ഒറ്റപ്പെട്ട ആക്രമണങ്ങളെ ഉള്ളൂ. ഇക്കഴിഞ്ഞ ദിവസം പലസ്തീനുകളായ രണ്ട് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇസ്രായേലിൻ്റെ 7 പൗരന്മാരെ കൊലപ്പെടുത്തി എന്ന് തൊഴിച്ചാൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ആക്രമണങ്ങൾ നമ്മൾ കാണുന്നില്ല. അവർ ഹമാസിനെ നിരായുധരാക്കിയതിനു ശേഷമാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ ആദ്യ ദിവസം വളരെ ഫലപ്രദമായി യുദ്ധമുറകളുമായി മുന്നോട്ട് പോയ ഇസ്രായേൽ സൈനികർക്ക് ഇന്നലെ തിരിച്ചടിയുടെ ഒരു ദിവസമായിരുന്നു. 8 സൈനികർ കൊല്ലപ്പെട്ടു. അത് എങ്ങനെയെന്ന് ഇപ്പോൾ വിദേശ മാധ്യമങ്ങളൊക്കെ വിശദമായി അതിൻ്റെ ആ യുദ്ധഘടനയെക്കുറിച്ചും അവിടുത്തെ സംഭവങ്ങളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ ടെറൈൻ തന്നെയാണ് ഇസ്രായേലിന് വലിയ ഭീഷണി ഉയർത്തുന്നത്. ഗാസ ഏറെക്കുറെ ഒരു സമ പ്രതലമായിരുന്നു. എന്നാൽ ഏറെ പർവ്വത നിരകളുള്ള തെക്കൻ ലെബനനിലെ ഭൂപ്രകൃതി ഇസ്രായേലി സൈനികർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അവിടെ ഹിസ്ബുള്ള പതിയിരുന്ന് ആക്രമിക്കുന്ന തന്ത്രമാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സേന മുന്നോട്ട് പോകുമ്പോൾ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ആദ്യ 500 മീറ്ററിൽ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷെ അവർ പതിയിരുന്ന് ചാടി ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി. അങ്ങനെയാണ് 8 സൈനികരെ നഷ്ടപ്പെട്ടത്. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ അതിശക്തമായി ഇസ്രായേൽ തിരിച്ചടിക്കുന്ന കാഴ്ച. ബെയ്റൂട്ട് തീമഴ പെയ്ച്ചുകൊണ്ടാണ് അവർ തിരിച്ചടിച്ചത്. ബെയ്റൂട്ടിലെ ബോംബ് സ്ഫോടനത്തിൽ ഏകദേശം 50 തീവ്രവാദികൾ ഈ ഒരു ദിവസം കൊണ്ട് കൊല്ലപ്പെട്ടു എന്നാണ്. അതിനപ്പുറത്ത് ഹസൻ നസറുള്ളയുടെ മരുമകൻ അടക്കമുള്ളവരെ വധിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ കലിപ്പ് തീർക്കുന്നത്. എന്തായാലും ഇസ്രായേൽ ഇറാനെ അടിക്കും എന്നതിൽ സംശയമില്ല. പക്ഷേ അമേരിക്കയുടെ ഇടപെടലുകൾ എത്രത്തോളം, ഏത് തലത്തിലാവും ഒരു പ്രത്യാക്രമണത്തിന് അമേരിക്ക ഇസ്രായേലിന് വേണ്ട രംഗം സജ്ജമാക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇനി അറിയേണ്ടതുള്ളൂ. പക്ഷേ സാർ, ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയ ഒരു പസഷ്യാൻ്റെ ഒരു പ്രസിഡന്റിൻ്റെ ഒരു ഒരു വിവരണം വന്നത് തങ്ങൾ തയ്യാറല്ല, യുദ്ധത്തിനോട് തങ്ങൾ തയ്യാറല്ല, ഈ ഇസ്രായേൽ അനാവശ്യമായി തങ്ങളെ പിരിമുറുക്കത്തിലാക്കുകയാണ് അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ഇന്ന് GCC സൗദിയുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നൊരു ഘട്ടം ഉണ്ടാകുന്നുണ്ട്. ഇത് ഈ ഒരു ചർച്ചകൾ അവസാനിക്കുന്നത് ഒരു പക്ഷേ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന വിടുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും തരത്തിലെ കാര്യങ്ങൾ
നീങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ സാർ? വെടിനിർത്തലോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇസ്രയേൽ നിശ്ചയിച്ചുറപ്പിച്ചാൽ അവർ പ്രത്യാക്രമണം നടത്താതെ അടങ്ങിയിരിക്കില്ല. കാരണം 181 മിസൈലുകളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഇന്ന് നമ്മൾ വായിച്ചു. അതിൽ ചിലതൊക്കെ ഹൈപ്പർസോണിക് മിസൈലുകളാണ്, ഏറ്റവും അപകടകാരികളായ. വേഗത എന്ന് പറയുന്നത് പോലും മണിക്കൂറിൽ 16,000 ശബ്ദത്തിനേക്കാൾ വേഗത 16,000 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രായേലിനേക്ക് അവർ ആക്രമണത്തിന് തിരഞ്ഞെടുത്തത്. എന്നിട്ടും ആകാശത്ത് വെച്ച് തന്നെ അതിൻ്റെ അപകടം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അത് ഇസ്രായേലിൻ്റെ ശക്തി തന്നെയാണ്. ആരെത്രയൊക്കെ പരിഹസിച്ചാലും ഇസ്രായേൽ ആകാശത്ത് വെച്ച് ഒരുക്കിയ പ്രതിരോധ സംവിധാനം, അതിൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് ഇറാൻ്റെ ആക്രമണത്തിൽ കാര്യമായി പരിക്കേൽക്കാതെ ഇസ്രായേൽ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. ഇതിനൊരു തിരിച്ചടി കൊടുത്തില്ല എങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഉറക്കമുണ്ടാവില്ല. കാരണം അവർ ശത്രുക്കളെ അത്രയേറെ വേട്ടയാടുന്നവരാണ്. ഒരിക്കലും ആരോടും തങ്ങളോട് ദ്രോഹം ചെയ്യുന്നവരോട്, യുദ്ധം ചെയ്യുന്നവരോട് ഒരിക്കലും ക്ഷമിക്കാത്ത ജൂതന്മാരുടെ ഒരു മനോഭാവമുണ്ട്. അത് പക്ഷെ നാളുകൾക്ക് മുമ്പ് തന്നെ കുറിച്ചതാണ്. ഇസ്രായേലിനോടുള്ള പക, അത് ജൂതന്റെ മനസ്സിൽ, ഇറാനോടുള്ള പക ജൂതന്റെ മനസ്സിൽ രൂഢമൂലമായതാണ്. അതുകൊണ്ട് തിരിച്ചടി, അതിൽ നിന്ന് ഇറാന് രക്ഷപ്പെടാൻ കഴിയില്ല. ആ തിരിച്ചടിയിൽ ഇറാൻ ഭയക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ കാഴ്ചകളാണ് ഏതെങ്കിലും വിധത്തിലൊരു വെടിനിർത്തലിനുള്ള ശ്രമം അവർ തുടരുന്നത്. അതെ, പക്ഷേ ഒരു വെടിനിർത്തൽ ഇപ്പോഴൊന്നും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം തിരിച്ചടിക്കാതെ അവർ പിന്നോട്ട് പോകില്ല എന്നതും വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഇനി ഒരു നമ്മൾ കുറേ നേരം അല്ലെങ്കിൽ കുറേ ദിവസമായി നമ്മൾ പറയുന്നുണ്ട് തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ദിവസം പൊക്കൊണ്ടിരിക്കുകയാണ്. നവംബറിൽ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ട്രംപ് വിജയിക്കാനുള്ള സാധ്യത ഏറെ ഉണ്ടെന്ന് ലോകരാജ്യങ്ങൾ പറയുന്നു. ട്രംപിന്റെ ചില ഇടപെടലുകളും, അത് ജോ ബൈഡനും കമലാ ഹാരിസിനും വലിയ സമ്മർദ്ദം ഉണ്ടാക്കി. 1979 ഇസ്ലാമിക വിപ്ലവത്തെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി പിന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഷാ ഭരണകൂടത്തെ തൂത്തെറിയാൻ അന്നത്തെ ആയത്തുള്ള ഖൊമൈനി ഉപയോഗിച്ച മുഖ്യ ആയുധം അന്നത്തെ ഷാ ഭരണകൂടം അമേരിക്കയുടെ അടിമകളാണെന്നാണ്, അമേരിക്കയുടെ ആജ്ഞാനുവർത്തികളാണ്. ഈ അമേരിക്കൻ വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ, ഷിയാകൾക്കിടയിൽ കുത്തിവെച്ചാണ് അവർ അന്ന് ഇസ്ലാമിക് വിപ്ലവം നടത്തിയത്. ആ വിപ്ലവത്തിനൊടുവിൽ ഷാ ഭരണകൂടത്തെ അവർ അട്ടിമറിച്ചു. അന്ന് ഷാ വിദേശത്തേക്ക് ഒളിച്ചോടിയ, അന്ന് അമേരിക്കൻ എംബസി അവിടെ ശക്തമായിരുന്നു, ഇറാനിൽ ശക്തമായിരുന്നു. ഷാ ഭരണകൂടവും അമേരിക്കയും തമ്മിൽ വലിയ ബാന്ധവമുണ്ടായിരുന്നു. അന്ന് അവർക്ക് വേണ്ട ആയുധങ്ങൾ നൽകിയിരുന്നത് അമേരിക്കയാണ്. വിദേശത്തേക്ക് കടന്നു കളഞ്ഞ ഷാ വീണ്ടും അമേരിക്കൻ എംബസിയിൽ അഭയം തേടുന്നു. അന്ന് ഈ ഷിയ വിപ്ലവകാരികൾ അമേരിക്കൻ എംബസി വളയുന്നു. അന്ന് ഖൊമൈനി തിരിച്ചു വന്നു. ഈ അമേരിക്കൻ എംബസി വളഞ്ഞ് ആ ഒരു പ്രതിസന്ധി നീണ്ടുപോയത് 444 ദിവസങ്ങളാണ്. അന്ന് 52 ഉദ്യോഗസ്ഥരെയാണ് വിട്ടുകിട്ടാനുണ്ടായിരുന്നത് അമേരിക്കയ്ക്ക്. ഏറ്റവും ഒടുവിൽ വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള ഘട്ടത്തിലാണ് ഈ 52 ഉദ്യോഗസ്ഥരെ വിട്ടുകിട്ടുന്നത്. ട്രംപ് അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ഈ 52 ഉദ്യോഗസ്ഥർക്ക് പകരം ഞങ്ങൾ ഇറാനിലെ 52 കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന്. അന്ന് തുടങ്ങിയ ഒരു വൈരം ഇസ്രയേലും അമേരിക്കയും തമ്മിൽ 1979 തുടങ്ങിയ ഒരു വൈരം. പക്ഷെ പിന്നീട് ആ 79 അമേരിക്കയ്ക്ക് നേരെ നടത്തിയ ആ കൊടിയ ക്രൂരതയുടെ ഫലമാണ് പിന്നീട് സദ്ദാം ഹുസൈനൊപ്പം അമേരിക്ക ചേർന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ 1980 മുതൽ 1988 വരെ കാണുന്നത്. 1980 മുതൽ 1988 വരെ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ സദ്ദാം ഹുസൈൻ ആയുധങ്ങൾ നൽകി, സദ്ദാം ഹുസൈന് പൂർണ്ണ പിന്തുണ നൽകി അമേരിക്ക നിന്നു, തൊട്ടിപ്പുറത്ത് ഇറാൻ. പക്ഷെ ഇറാൻ അന്ന് നിലംപരിച്ചാകാതെ പോയത് ഇസ്രായേലിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. അന്ന് ഇറാൻ പെട്ടെന്ന് ഇസ്രായേലിനെ തങ്ങളുടെ പക്ഷത്താക്കി. ഇസ്രായേലിൽ നിന്ന് ഏകദേശം 400 മുതൽ 500 മില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തു. അതിൽ അമേരിക്കയുടെ ഒരു ആയുധ വിൽപ്പന കൊതി ഉണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗം. കാരണം അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും വാങ്ങിയ ആയുധങ്ങളാണ് മുഖ്യമായി അന്ന് ഇസ്രായേൽ ഇറാന് കൈമാറിയത്. ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം ഇറാൻ വലിയ ഒരു കലിപ്പോടെയാണ് പിന്നെ അമേരിക്കയെ കാണുന്നത്. അമേരിക്കയെ ശത്രുപക്ഷത്തങ്ങ് പ്രഖ്യാപിച്ചു. കാരണം ഇറാൻ്റെ താല്പര്യങ്ങൾ തങ്ങളുടെ കുത്തക താല്പര്യങ്ങൾക്കെതിരാണെന്ന് അമേരിക്ക അന്നേ തിരിച്ചറിഞ്ഞു. പക്ഷെ അമേരിക്കയ്ക്ക് ഇറാനോട് മറ്റൊരു തലത്തിൽ ഒരു ബിസിനസ് ബാന്ധവം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഇറാനിലെ എണ്ണപ്പാടങ്ങൾ തന്നെ, എണ്ണ അതുതന്നെയായിരുന്നു ഈ പശ്ചിമേഷ്യയിലെ മിക്ക യുദ്ധങ്ങൾക്കുമുള്ള കാരണം. 1988 ശേഷം സദ്ദാം ഹുസൈനും അമേരിക്കയും തമ്മിലുള്ള അകൽച്ചയുടെ പിന്നാമ്പുറങ്ങളിൽ കളിച്ചത് മൊസാദാണ്. മൊസാദ് സദ്ദാം ഹുസൈനെ സ്കെച്ച് ചെയ്യുന്നു, സദ്ദാം ഹുസൈൻ്റെയിൽ രാസായുധമുണ്ട് എന്ന പ്രചരണം ലോകത്ത് ശക്തമാക്കുന്നു. സദ്ദാം അമേരിക്കയേക്കാൾ ശക്തനായി എന്നൊരു തോന്നൽ ഒരു ഘട്ടത്തിൽ അയാളെ പിടികൂടുന്നു.
ഒടുവിൽ അയാൾ അമേരിക്കയെ വെല്ലുവിളിക്കുന്നു, അമേരിക്കയുടെ പരിധിയിൽ നിൽക്കാതാവുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ കളിച്ച ഇസ്രായേലും മൊസാദുമാണ്. അങ്ങനെ സദാം ഹുസൈനുമായിട്ടുള്ള അമേരിക്കയുടെ യുദ്ധം, ഇറാഖിലെ സദാം ഹുസൈൻ്റെ ബാത്ത് പാർട്ടിയുടെ പരാജയം, സമ്പൂർണ്ണ പരാജയം, ഒടുവിൽ സദാം ഹുസൈൻ്റെ പദം, ഈ ഘട്ടത്തിലും ഇറാനുമായി ചേർന്നു പോകാൻ അമേരിക്ക തയ്യാറായില്ല. അതിന് പക്ഷേ ഇറാഖിൽ ഏറെ താല്പര്യങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു ഇറാൻ. കാരണം ഷിയ ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കണമെന്നും തങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന സർക്കാരുകൾ ഇറാഖിലും സിറിയയിലും ഉണ്ടാകണമെന്നും ആ കാലഘട്ടങ്ങളിലൊക്കെ ഇറാൻ നിഷ്കർഷിച്ചു. അവിടെ ഏറ്റവും കരുത്തനായെന്ന ഇറാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സൈനികൻ വളർന്നു വന്നു. അതാണ് ഖാസിം സുലൈമാനി. അയാളെന്ന് ഇറാൻ യുദ്ധത്തിലെ സാധാരണ ഒരു സൈനികനായിരുന്നു. പക്ഷേ ആ സുലൈമാനിയുടെ പോരാട്ട വീര്യം, അതായിരുന്നു അന്ന് ഇറാൻ ഭരണകൂടത്തെ ഏറെ ആകർഷിച്ചത്. സുലൈമാനിയുടെ നേതൃത്വത്തിൽ പട്ടാളക്കാർ ഇറാഖിലേക്ക് കടക്കുന്നു, ഒരു പ്രദേശം കീഴ്പ്പെടുത്തുന്നു, അവിടെ ഇറാഖി സൈനികരെ നിഷ്കരണം കൊന്നെടുക്കുന്നു. വിജയം ആഘോഷിക്കാൻ അവിടെയുള്ള ഏതെങ്കിലും ഒരു വീടുകളുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് ഒരു ആടിനെ പിടിച്ച് ഇയാൾ തോളിലിടും, തിരിച്ച് ഇവരുടെ ക്യാമ്പിലെത്തി ആടിനെ കശാപ്പ് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്ത് ആഘോഷിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ബാഗ്ദാദ് റേഡിയോ ആടുകള്ളൻ സുലൈമാനി എന്ന് പറഞ്ഞ് വാർത്തകൾ ചെയ്തു. അത്തരത്തിൽ അന്ന് വളർന്നു വന്ന സുലൈമാനി പിന്നീട് ഇറാഖിൻ്റെ പതനത്തെ തുടർന്ന് സിറിയ, ലെബനൻ, ഇറാഖ്, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തീവ്ര ചിന്താഗതിയുള്ള ഷിയ മുസ്ലിങ്ങളെ പ്രതിഷ്ഠിച്ച് ഇറാൻ്റെ അനുബന്ധ ഭരണകൂടങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തി. ബാക്കിയെല്ലാം അയാളുടെ ഒരു ശ്രമങ്ങളായിരുന്നു ഖാസിം സുലൈമാനിയുടെ. അന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി അപകടകാരിയാണ് ഖാസിം സുലൈമാനി. പക്ഷേ 1990 ശേഷം സുലൈമാനിയെ വധിക്കാൻ ഒരാർജവും ഉള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ ഉണ്ടായിട്ടില്ല. കാരണം അന്ന് തൊട്ട് അവർ ഭയപ്പെട്ടത് ഇത് മറ്റൊരു ഇറാൻ അമേരിക്കൻ യുദ്ധമായി മാറും. ഇറാഖിനെയും സദാം ഹുസൈനെയും കീഴ്പ്പെടുത്തിയതുപോലെ ഒരു പക്ഷേ ഇറാനെ തോൽപ്പിക്കാൻ കഴിയാതെ വരും. അങ്ങനെ വന്നാൽ അമേരിക്കയെ സംബന്ധിച്ച്, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വലിയ തകർച്ചയാകും നേരിടാൻ പോകുന്നത്. ആ ഭയം അമേരിക്ക വല്ലാണ്ട് പിടികൂടിയിരുന്നു. ആ ഭയം കൊണ്ട് മാത്രമാണ് ഖാസിം സുലൈമാനി അവർ വെറുതെ വിട്ടത്. അപ്പോഴൊക്കെ ഇസ്രയേലും മൊസാദ് സുലൈമാനിയുടെ പിന്നാലെയുണ്ട്. ഖാസിം സുലൈമാനിയെ വധിച്ചില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ അപകടമുണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞവരാണ് മൊസാദും ഇസ്രയേലും. അവർ അയാളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ട്രംപ് അധികാരത്തിൽ വരുന്നു. ട്രംപ് പഴയ, അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ബറാക് ഒബാമയുടെ ഒരു മനോഭാവമുള്ള ആളല്ല. ബറാക് ഒബാമ അന്ന് ഇറാനുമായി ചെറിയ ഒരു സമാധാന കരാറൊക്കെ ഒപ്പിട്ട് ആണവ പദ്ധതിക്കൊക്കെ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ട്രംപിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ താൻ അധികാരത്തിൽ വന്നാൽ ഇറാനുമായി ഉണ്ടാക്കിയ ഈ ആണവ കരാർ റദ്ദാക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു. ട്രംപ് അധികാരത്തിൽ വരുന്നു, ആദ്യം ചെയ്തത് ആണവ കരാർ റദ്ദാക്കി. ഇതോടെ ട്രംപും ഇറാനും തമ്മിൽ നേർക്കുനേർ വെല്ലുവിളിയായി. ഇറാൻ്റെ പരമോന്നത നേതാവ് അമേരിക്കയെ വെല്ലുവിളിച്ചു. ട്രംപ് ഞങ്ങൾ യുദ്ധം ചെയ്യും, യുദ്ധം തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു ചുക്കും ചെയ്യില്ല എന്ന് തിരികെ പറഞ്ഞു. അപ്പോഴൊക്കെ ഖാസിം സുലൈമാനിയുടെ ബുദ്ധിയും അയാളുടെ ഇടപെടലുകളും തന്നെയായിരുന്നു അമേരിക്കയും ഭയപ്പെട്ടത്. അയാൾ അത്രയേറെ അപകടകാരിയായിരുന്നു. സുലൈമാനിയുടെ കാലഘട്ടത്തിലാണ് ഹിസ്ബുള്ള വളർന്നത്, യമനിലെ ഹൂദികൾ ഉണർന്നത്, ലെബനിലേക്ക് ഹിസ്ബുള്ള വളരെ ശക്തിയോടെ വളർന്നു വന്നത്. കാരണം 2000-2006 ആ കാലഘട്ടത്തിൽ ഹിസ്ബുള്ളയുടെ ഒരു വളർച്ചയുടെ കാലഘട്ടം തന്നെയായിരുന്നു. ഒടുവിൽ 2020 അമേരിക്ക ഏറ്റവും ശക്തമായ തീരുമാനമെടുത്തു, ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തുക. പക്ഷേ ആ കൊലപ്പെടുത്തിയത് അമേരിക്കയാണോ ഇസ്രായേലിൻ്റെ മൊസാദാണോ എന്ന തർക്കം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അതും ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്റുള്ളയെ കാണുന്നതിനായി ഖാസിം സുലൈമാനി പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് നടന്ന ആക്രമണമാണ്. ഖാസിം സുലൈമാനിയുടെ ഈ മരണവും നമ്മൾ ഇബ്രാഹിം റൈസിയുടെ ആ മരണവും ചേർത്ത് വായിക്കണം. കാരണം ഇബ്രാഹിം റൈസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇറാനെ ഒരു ആണവ രാജ്യമാക്കുക എന്നതായിരുന്നു. ഇബ്രാഹിം റൈസിയുടെ ഇരട്ടപ്പേര്, മൊസാദ് ഇട്ട ഇരട്ടപ്പേര് യുറേനിയം എന്നായിരുന്നു. യുറേനിയം എന്നാണ് അവർ അഭിസംബോധന ചെയ്യുന്നത് ഇബ്രാഹിം റൈസിയെ. ഇബ്രാഹിം റൈസി പിന്നീട് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നത് അത്ര ഒരു യാദൃച്ഛികമായ അപകടമല്ല. അതിൻ്റെ പിന്നിൽ മൊസാദ് ഉണ്ട് എന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. ഖാസിം സുലൈമാനിയെ വധിച്ചിട്ടും ഇബ്രാഹിം റൈസിയുടെ മരണം ഇത്രയേറെ പരിക്കേൽപ്പിച്ചിട്ടും ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞൻ പക്രിസാദയുടെ കൊലപാതകം നടന്നിട്ടും എന്തുകൊണ്ട് ഇറാൻ ഒരു തിരിച്ചടിക്ക് മുതിർന്നില്ല എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. കാരണം ഇറാൻ അത്രയൊന്നും ആത്മവിശ്വാസമുള്ള രാജ്യമല്ല. പക്ഷേ ഇറാൻ ഇപ്പോൾ വളരെ ഭയപ്പെടുന്നു. ആയത്തുള്ള ഖമേനിയെ ഏതെങ്കിലും വിധത്തിൽ ഇസ്രയേൽ അപകടപ്പെടുത്തുമോ, അത് ഒഴിവാക്കാനുള്ള ഒരു മുൻകൂട്ടിയുള്ള ശ്രമമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണമെന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ, വിദേശ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. കാരണം അങ്ങോട്ട് കയറി ആക്രമിച്ച് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, ഇസ്രായേലിനെ കടന്ന് ആക്രമിക്കുക, അമേരിക്കയെ ആ യുദ്ധമേഖലയിലേക്ക് കൊണ്ടുവരിക,
അതിനുശേഷം നടക്കുന്ന സമവായ ചർച്ചകളിൽ ഒരു വെടിനിർത്തൽ, ഇറാൻ പിന്നോട്ട് പോകുന്നു. അപ്പോൾ ആ വെടിനിർത്തലിൻ്റെ ഘട്ടത്തിൽ ഒരു കാരണവശാലും ഖമേനിയെ പിന്നീട് കൊലപ്പെടുത്താൻ ഇസ്രായേലിന് കഴിയില്ലല്ലോ. അതാണ് ഇറാൻ്റെ ബുദ്ധി. പക്ഷേ ഇനി അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. കമല ഹാരിസും ജോ ബൈഡനും ഒന്നും അത്ര ലഘുവായ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയില്ല. കാരണം തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന ട്രംപാണ്, ഡൊണാൾഡ് ട്രംപാണ്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഇനി അധികാരത്തിൽ വന്നാൽ ഇറാനെതിരെയുള്ള യുദ്ധം തന്നെയാവും ഒരു പക്ഷെ ആദ്യം പ്രഖ്യാപിക്കുക. ഈ പേടി ഇവർക്കുണ്ട്. അമേരിക്കൻ ജനത ഒരുപക്ഷെ ട്രംപിനൊപ്പം നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ലോകരാജ്യങ്ങളിലേക്ക് ഭീകരത കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിലാണ് അമേരിക്കയും ഇസ്രായേലുകാരും ഒക്കെ ഈ ഇറാനെ കാണുന്നത്. ഹിസ്ബുള്ള, ഹൂദികൾ, ഇവരൊക്കെ കൂടുതൽ അപകടകാരികളായി മാറുന്നു. ഈ സമയം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഹിസ്ബുള്ളയെ തകർക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലും കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് ഏത് വിധേനയും ജീവൻ പണയം വെച്ചാണെങ്കിലും ഇസ്രായേലികളെ സംബന്ധിച്ച് ഹിസ്ബുള്ളയെ ഇല്ലായ്മ ചെയ്യണം, ഇറാനെ നിർവീര്യമാക്കണം. ആണവ ശക്തിയുടെ കാര്യത്തിലും സൈനിക ശക്തിയുടെ കാര്യത്തിലും ഇറാനെ നിർവീര്യമാക്കണം. ഇവിടെയാണ് നമ്മൾ 73 ലക്ഷം ജൂതന്മാർ, 8 കോടി ജനസംഖ്യയുള്ള ഇറാനിലേക്ക് യുദ്ധത്തിന് പദ്ധതിയിടുന്നു എന്നുള്ള ഒരു തലം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അവിടെ ആ ഒരു എന്താണ് രാവണ ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാമല്ലേ സാർ. അത്രയും ഭീകരമായ ബുദ്ധിക്ക് മുന്നിൽ ഇറാൻ തോറ്റു പോകുമോ, എങ്ങനെയായിരിക്കും ആ തോൽവി എന്ന് മാത്രം ഇസ്രായേലിന്റെ നിശ്ചയദാർഢ്യം. നമ്മൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓരോ വാക്കുകൾ എടുത്താൽ, ഞങ്ങൾ ആട്ടിപ്പായിക്കപ്പെട്ടവരാണ്, ഞങ്ങളുടെ ആളുകളെ നിങ്ങൾ നിഷ്കരണം കൊന്നെറിഞ്ഞതാണ്. ഇറാനിലെ ജനതയോട് ഇറാൻ ടൈറ്റിൽ വെച്ച് സബ് ടൈറ്റിൽ വെച്ചിട്ടാണ് ഇറാൻ ജനതയോട് സംസാരിക്കുന്നത്, നിങ്ങളോടൊപ്പം ഉണ്ടെന്ന്. അല്ല, ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആക്രമണത്തിന് ഇസ്രായേൽ മുതിരുന്ന അതേ നിമിഷം തന്നെ മുഴുവൻ ഇറാൻ ജനതയ്ക്കും ഏതെങ്കിലും ഒരു മെസ്സേജ് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യത പോലും ഉണ്ട്. അന്ന് ആ മെസ്സേജ് വന്നതിന്റെ രാത്രിയാണ് 181 മിസൈൽ തിരിച്ച് ഇസ്രായേൽ മണ്ണിലേക്ക് വരുന്നത്. ഭയക്കുന്നു ഇസ്രായേൽ, ഇറാൻ എന്ന് നമുക്ക് വേണമെങ്കിൽ. അത്യന്തം നമുക്ക് ഇപ്പോൾ മുൻകൂട്ടിയൊന്നും നമ്മളെ പോലെയുള്ളവർക്ക് ഈ യുദ്ധഗതിയെ കുറിച്ച് അത്ര ആധികാരികമായി സംസാരിക്കുക വയ്യ. പക്ഷെ പാശ്ചാത്യ മാധ്യമങ്ങളിലെ നല്ല യുദ്ധവിദഗ്ധരുടെ അനാലിസിസുകൾ നമ്മൾ വായിക്കുമ്പോൾ, പഴയ ചരിത്രം പഠിക്കുമ്പോൾ, ചരിത്രമാണ് നമുക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരുന്നത്. ഈ ചരിത്രത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ വർത്തമാനകാലത്തിൻ്റെ ഗതിവിഗതികൾ അളക്കുന്നത്, ഇസ്രായേലിൻ്റെ കരുത്ത് മനസ്സിലാക്കുന്നത്. അട്ടിപ്പായിക്കപ്പെട്ട ജനത പിന്നീട് ഐക്യരാഷ്ട്രസഭ കൊടുത്ത ഒരു മരുഭൂമിയിലേക്ക് തിരികെ വരുന്നതും, ആ മരുഭൂമിയെ ഇന്ന് ഫലഭൂയിഷ്ഠമായ ഒരു മണ്ണാക്കി വളർത്തുന്നതും, അവർ തിരികെ വരുമ്പോൾ 65,000 ജനസംഖ്യ മാത്രമുണ്ടായിരുന്ന ഒരു കുഞ്ഞൻ രാജ്യം, അതിന് നേർക്ക് അറബ് രാജ്യങ്ങളുടെ എല്ലാം കൂട്ട ആക്രമണം, പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് കൂട്ടമായി ജൂതന്മാരെ എത്തിക്കുന്നു. അവർ സൈനിക തലത്തിലും വ്യാവസായിക തലത്തിലും കാർഷിക തലത്തിലുമൊക്കെ ലോകത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട ശ്രേണിയിലേക്ക് വളരുന്നു. അവരുടെ വരും തലമുറയെ അവർ എങ്ങനെ ഒരു ജൂത സംസ്കാരം നിലനിർത്തി വളരണം എന്ന് പഠിപ്പിക്കുന്നു. ആ ജൂതൻ്റെ കാഴ്ചപ്പാട്, ജൂതൻ്റെ ഒരു ആത്മവിശ്വാസം, അവൻ്റെ കരുത്ത്, പോരാട്ട വരി, അത് ഇപ്പോഴത്തെ ആ സൈനിക ചീഫിൻ്റെ മുഖത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അത്ര ചിരിക്കുന്ന മുഖം ഇന്നുവരെ നമ്മളൊരു മാധ്യമങ്ങളിലും കാണുന്നില്ല. ഒരു പോരാട്ട വീര്യമാണ് ആ മുഖത്ത്. നെതന്യാഹുവിൻ്റെ മുഖത്ത് ഒരു ഭയം നമുക്ക് ഒരു തരത്തിലും പ്രകടമാകുന്നില്ല. പക്ഷെ ശത്രു രാജ്യങ്ങളുടെ പ്രതിനിധികളായി ആര് സംസാരിക്കാൻ വരുമ്പോഴും ഒരു ഭയം അവരെ വേട്ടയാടുന്നു. അതുതന്നെയാണ് ഇസ്രായേലിൻ്റെ കരുത്ത്. ആ ഭയം ശത്രുവിൻ്റെ ഉള്ളിലേക്ക് ആദ്യം പകരുക, പിന്നീട് ശത്രുവിനെ മാനസികമായി തളർത്തുക, അതിനുശേഷം ബുദ്ധിപൂർവ്വതയോടെ കരുത്തോടെ ആക്രമിക്കുക. തീർച്ചയായിട്ടും നാളെ ഒരു വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിലും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനെ സംബന്ധിച്ചിടത്തും വളരെ മോശം വെള്ളിയാഴ്ചകളായിരുന്നു. അപ്പോൾ നാളെ ഇനി എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ടല്ലേ സാർ. തീർച്ചയായിട്ടും. അല്ല, ഈ മൊസാദിന്റെ ബുദ്ധി നമ്മൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ കണ്ടതാണ്. ആണവ കേന്ദ്രങ്ങൾ അവർക്ക് സുരക്ഷിതമായി ആ ആണവ കേന്ദ്രം നിലനിർത്താൻ തത്രപ്പെടുന്ന ഒരു ഇറാനെയാണ് ലോകം കണ്ടത്. ആണവ കേന്ദ്രങ്ങളിലേക്ക് ആദ്യം അവർ ഈ മൊസാദിൻ്റെ ചാരന്മാർ സ്പൈവെയറുകൾ കയറ്റിവിടുന്നു. ഈ വൈറസുകൾ വരാതിരിക്കാൻ വേണ്ടി അവർ ഇൻ്റർനെറ്റുമായിട്ടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ചിരുന്നു. പക്ഷെ ഒരു മൊസാദ് ചാരൻ പെൻഡ്രൈവിൽ കൊണ്ടുപോയി വൈറസുകളെ കയറ്റിവിട്ടു. ഈ വൈറസ് കയറി കുറേ കാലത്തോളം ഇത് ഉറക്കത്തിൽ കഴിഞ്ഞിരുന്നു. പിന്നീട് ഇത് ആക്റ്റീവായപ്പോൾ ആണവ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം മൊസാദ് ഏറ്റെടുത്തു എന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കഥകൾ. അപ്പൊ അത്തരത്തിൽ ഏത് ബുദ്ധിയും ഏത് കഴിവ് നിറഞ്ഞ പോരാട്ടങ്ങളും, അതിന് ജൂതന്റെ, ഇസ്രായേലിന്റെ ഒരു കൂർമ്മത, കൃത്യത, അത് ഏറെ വേറിട്ടതാണ്. തീർച്ചയായും നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നു സാർ. എന്തായാലും 6-ാം തീയതി വരുന്നു, വെള്ളിയാഴ്ചയൊക്കെയാണ്. മൊസാദ് പലതും പ്ലാൻ ചെയ്യുന്നുണ്ടാകാം, എന്തായിരിക്കും സംഭവിക്കുക എന്ന് കണ്ടറിയാം. നമസ്കാരം.